ഓരോ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ട് ആൻസർ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് നോക്കുക. ഒന്നാമത്തെ ചോദ്യം, ദ ഫേമസ് ബുക്ക് ദ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോ ഓപ്പറേഷൻ ഈസ് റിട്ടേൺ ബൈ, എഴുതിയത് ആരാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം എച്ച് കാൽവർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ദ ഡെഫിനിഷൻ, ഈ ഡെഫിനിഷൻ നൽകിയത് ആരാണെന്നാണ് ചോദ്യം. ദ കോ ഓപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ. ഈ ഡെഫിനിഷൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഇവിടെ നാല് ഓപ്ഷൻസ് തരുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, ഹൊറാക് പ്ലങ്കറ്റ് ആണ്. അപ്പോൾ കോ ഓപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്ന ഡെഫിനിഷൻ പറഞ്ഞത് അദ്ദേഹമാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. കോ ഓപ്പറേഷൻ ബിക്കം എ സ്റ്റേറ്റ് സബ്ജക്റ്റ്, സഹകരണം ഒരു സംസ്ഥാന വിഷയമാക്കിയത് ഏത് വർഷമാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 1919 മുതലാണ് സഹകരണം ഒരു സംസ്ഥാന വിഷയമായി പ്രഖ്യാപിച്ചത്. നാലാമത്തെ ചോദ്യം, വ്യാസ സ്റ്റോർ ആർ ഓർഗനൈസ്ഡ് ആൻഡ് റൺ ബൈ, വ്യാസ സ്റ്റോർ ഏതിൻ്റെ ആണ് എന്നാണ് ചോദ്യം. മത്സ്യ ഫെഡുമായി ബന്ധപ്പെട്ടതാണ് വ്യാസ സ്റ്റോർ. മത്സ്യ ഫെഡിൻ്റെ സ്റ്റോറാണ് വ്യാസ സ്റ്റോർ എന്നറിയപ്പെടുന്നത്. ICDP ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആരാണ് ഇംപ്ലിമെൻ്റ് ചെയ്തതെന്നാണ്. അതിന് സപ്പോർട്ട് കൊടുക്കുന്നത് NCDC ആണ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനായ NCDC ആണ് അതിന് സപ്പോർട്ട് കൊടുക്കുന്നത്. ആറാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് കോ ഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ മാസവുമുള്ള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? ഓപ്ഷൻ ബി, സഹകരണ വീതിയാണ് എല്ലാ മാസവുമുള്ള പ്രസിദ്ധീകരണം. ലർബ്രാൻഡ് ഈസ് ദ ട്രേഡ് നെയിം ഓഫ് എ റിനോഡ് കോ ഓപ്പറേറ്റീവ് പ്രൊഡ്യൂസ് ഇൻ. ലർബ്രാൻഡ് ഏതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഏത് സഹകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഡെൻമാർക്കുമായി ബന്ധപ്പെട്ടതാണ് ലർബ്രാൻഡ്. പാലുൽപ്പന്നങ്ങളുടെ ട്രേഡ് മാർക്കായി അന്ന് കൊടുത്തിരുന്ന മുദ്രയാണ് ലർബ്രാൻഡ് എന്നറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം, ഡി വി ഫയൽ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡി, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. KICRDBയും PCRDBയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഡി വി ഫയൽ എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ദ ലോക്കൽ നെയിം ഓഫ് ദി കളക്റ്റീവ് ഫാമിംഗ് ഇസ്രായേൽ ഈസ്. ഇസ്രായേലിലെ കളക്റ്റീവ് ഫാമിംഗ് എന്ന് പറയുന്ന അറിയപ്പെടുന്നത് താഴെ പറയുന്ന ഏത് ഓപ്ഷനിലുള്ള ഏതാണെന്നാണ്. ഉത്തരം മൊഷേവ് ഷിട്ടൂഫി എന്നതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത പത്താമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ ബോണസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. പ്രൊഡക്ഷൻ ബോണസ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തുമായി ബന്ധപ്പെട്ടാണ് പ്രൊഡക്ഷൻ ബോണസ്? ഉത്തരം ആപ്കോസ് ആണ്. ആപ്കോസുമായി ബന്ധപ്പെട്ട വാക്കാണ് പ്രൊഡക്ഷൻ ബോണസ് എന്ന് പറയുന്നത്. പതിനൊന്നാമത്തെ നോക്കാം. നീതി സ്റ്റോർ ഈസ് അസോസിയേറ്റഡ് വിത്ത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്നതാണ് നീതി സ്റ്റോർ. ഇത് ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം എ, കൺസ്യൂമർ ഫെഡാണ്. കൺസ്യൂമർ ഫെഡിൻ്റെ മായി ബന്ധപ്പെട്ടതാണ് നീതി സ്റ്റോർ. അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ റേറ്റ് അറ്റ് വിച്ച് RBI ഡിസ്കൗണ്ട്സ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് കോൾഡ്. ദ റേറ്റ് അറ്റ് വിച്ച് RBI ഡിസ്കൗണ്ട്സ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് കോൾഡ് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ബാങ്ക് റേറ്റുമായി ബന്ധപ്പെട്ടതാണത്. ഓപ്ഷൻ എ, ബാങ്ക് റേറ്റ്. പതിമൂന്നാമത്തെ ചോദ്യം, ക്രോസിംഗ് ഓഫ് എ ചെക്ക് ക്യാൻ ബി ഡൺ ബൈ. ഒരു ചെക്കിൽ ആർക്കാണ് ക്രോസിങ്ങിനുള്ള അധികാരമെന്നാണ്. ഉത്തരം ഡ്രോവറാണ്. ഡ്രോവർക്ക് മാത്രമാണ് ഒരു ചെക്ക് ക്രോസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. പതിനാലാമത്തെ ചോദ്യം, ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ദ ഓഫീസർ ഹൂ എക്സിക്യൂട്ടീവ്സ് ആൻഡ് അവാർഡ് ഈസ് കോൾഡ്. ഒരു സഹകരണ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു അവാർഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാണെന്നാണ്. ഉത്തരം എ, സെയിൽ ഓഫീസറാണ് ഒരു സഹകരണ സ്ഥാപനത്തിൽ അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നത്. പതിനഞ്ചാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, അതായത് SCU, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ, ഏത് വകുപ്പിൻ്റെ കീഴിലാണ് SCU വന്നിരിക്കുന്നത്? വകുപ്പ് 89 ഉത്തരം. വകുപ്പ് 89 അണ്ടറിലാണ് SCU വന്നിരിക്കുന്നത്.
പതിനാറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പതിനാറാമത്തെ ചോദ്യം പറയുന്നതാണ്, ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് റെക്കൺസിലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് പാസ്ബുക്കും അതുപോലെ തന്നെ ബാങ്കിലെ ബാലൻസും തമ്മിൽ തുല്യത വരാതിരിക്കുമ്പോൾ ആ തുല്യത വരുത്തുന്നതിന് വേണ്ടി ആരാണിത് തയ്യാറാക്കുന്നതെന്നാണ്. ഉത്തരം, കസ്റ്റമറാണ്. ഒരു ബാങ്ക് റെക്കൺസിലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് എപ്പോഴും കസ്റ്റമറായിരിക്കും. പതിനേഴാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. പതിനേഴാമത്തെ ചോദ്യം, സെക്ഷൻ ഡീലിംഗ് വിത്ത് ദി രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റീസ്, അതായത് ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണെന്നാണ്. ഉത്തരം, വകുപ്പ് ഏഴ്. വകുപ്പ് ഏഴാണ് ഒരു സൊസൈറ്റി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ. പതിനെട്ടാമത്തെ ചോദ്യം, കേരള കോഓപ്പറേറ്റീവ് ജേണൽ ഈസ് എ. കേരള കോഓപ്പറേറ്റീവ് ജേണൽ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം, ഓപ്ഷൻ ഡി, മന്ത്ലി. അതായത് മന്ത്ലി, മാസം തോറും പ്രസിദ്ധീകരിക്കുന്നതാണ് കേരള കോഓപ്പറേറ്റീവ് ജേണൽ എന്ന് പറഞ്ഞത്. ഈ ഓപ്ഷൻ പ്രകാരം മന്ത്ലിയാണ് അതിൻ്റെ ഉത്തരം. പത്തൊമ്പതാമത്തെ ചോദ്യം, ദ ടേം ബ്ലൂ ചിപ്പ് ഈസ് റിലേറ്റഡ് ടു. ബ്ലൂ ചിപ്പ് എന്ന് പറയുന്ന ടേം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ നാലെണ്ണം തന്നിട്ടുണ്ട് നമുക്ക്. ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഷെയറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഷെയറാണ്. അടുത്തത് ഇരുപതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഓഡിറ്റ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അത് സ്റ്റാറ്റ്യൂട്ടറി ആയിരിക്കണം, അതായത് നിയമപ്രകാരമുള്ളതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഡി, സ്റ്റാറ്റ്യൂട്ടറി. അടുത്ത ചോദ്യം ഇരുപത്തി ഒന്നാമത്തെ, കോഓപ്പറേഷൻ ഈസ് എ ഡാഷ് സബ്ജക്റ്റ്. കോഓപ്പറേറ്റീവ് സഹകരണം എന്നത് എന്താണ്? സംസ്ഥാന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ, സ്റ്റേറ്റ് ആണ് ഇതിൻ്റെ ഉത്തരം. കോഓപ്പറേഷൻ ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ്. ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം, എ പെറ്റി ക്യാഷ് ബുക്ക് ഈസ് യൂഷ്വലി കെപ്റ്റ് അണ്ടർ ഡാഷ് സിസ്റ്റം. ക്ഷമിക്കണം, എ പെറ്റി ക്യാഷ് ബുക്ക് ഈസ് എ യൂഷ്വലി കെപ്റ്റ് അണ്ടർ ഡാഷ് സിസ്റ്റം. ഏത് സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് പെറ്റി ക്യാഷ് ബുക്ക് സൂക്ഷിക്കുന്നത്? ഇംപ്രസ്ഡ് മണി സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഇംപ്രസ്ഡ് മണി അല്ലെങ്കിൽ ഇംപ്രസ്ഡ് സിസ്റ്റം എന്നതാണ് അതിൻ്റെ ഉത്തരം. ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം, എസൻസ് ഓഫ് ഓഡിറ്റിംഗ് ഈസ്. എന്താണ് ഓഡിറ്റിങ്ങിൻ്റെ എസൻസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ നാലെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി, വൗച്ചിങ്. വൗച്ചിങ് ആണ് ഓഡിറ്റിങ്ങിൻ്റെ എസൻസ്. എസൻസ് ഓഫ് ഓഡിറ്റിംഗ് ഈസ് വൗച്ചിങ്. ഇരുപത്തിനാലാമത്തെ ചോദ്യം, എഫ് കെ എഫ് നരിമാൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. എഫ് കെ എഫ് നരിമാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നാലെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം എന്താണ്? നാല് ആൻസറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ, ലീഡ് ബാങ്ക് സ്കീമാണ് എഫ് കെ എഫ് നരിമാനുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, ഇരുപത്തിയഞ്ചാമത്തെ. ഇന്ത്യൻ കമ്പനീസ് ആക്ട് കെയിം ഇൻ എന്നാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് നിലവിൽ വന്നത്? 1956. അപ്പോൾ ഇത്രയും 25 ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ റിവൈസ് ചെയ്ത് കേൾക്കുക, കാണുക, പഠിക്കുക. എപ്പോഴും ഇത് ഒരു തവണയെങ്കിലും കേട്ടു പോവുക, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് ഓർമ്മ നിൽക്കും. അപ്പോൾ 25 ക്വസ്റ്റ്യൻ ഇന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.